ആശ്വസിക്കും കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഇന്നത്തെ പ്രഭാത സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. നാം ഇന്ന് ധ്യാനിക്കുന്നത് യോബിൻ്റെ പുസ്തകം 22:21-30 വാക്യങ്ങളിലാണ്. 21-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ അറിയുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് യോബിൻ്റെ പുസ്തകം 22:21-30 വാക്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഒന്നാമതായി നാം പണിയപ്പെടുന്നു. 23-ാമത്തെ വാക്യം, സർവശക്തികളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. 22-23 വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായി രണ്ട് വാക്കുകൾ കാണാൻ കഴിയും. റിസീവ് ആൻഡ് റിട്ടേൺ, കൈക്കൊള്ളുക തിരിയുക. ഉപദേശം കൈക്കൊള്ളണം, സർവശക്തനിലേക്ക് തിരിയണം. അങ്ങനെ നാം ചെയ്താൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ കഴിയും. രണ്ടാമതായി നാം പാപത്തോട് കഠിനമായി ഇടപെടും. 23-ാമത്തെ വാക്യം, നീതികേട് കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. 51-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാനും കേൾപ്പിക്കണമേ. പ്രിയരെ, അനുദിനം നാമും പ്രാർത്ഥിക്കണം. അനുതാപ ഹൃദയത്തോടുള്ള പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവ് കൈക്കൊള്ളും. 3-ാമതായി സർവശക്തൻ തന്നെ നമുക്ക് അനുഗ്രഹമായിരിക്കും. 24-25 വാക്യം, അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവുമായിരിക്കും. നമ്മൾ ഒരു ദൈവമൈതലായതിനാൽ റോമർ കെഴുതി ലേഖനം 8:16-17 വാക്യത്തിൽ പറയുന്ന പോലെ നാം അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാകുന്നു. യോഹന്നാൻ 14:27 പറയുന്നു, നമുക്ക് ദൈവം നൽകുന്ന പൂർണ്ണമായ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. യോഹന്നാൻ 15:11 പറയുന്നു, സന്തോഷത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, ശക്തിയേറിയ സാക്ഷികളായി തീരുവാനിടയാകുന്നു. 2 കൊരിന്ത്യർ 12:9 പറയുന്നു, മതിയായ കൃപ അനുഭവിക്കാൻ സാധിക്കുകയാണ്. 4-ാമതായി നാം കർത്താവിൽ തന്നെ ആനന്ദിക്കും. 26-ാമത്തെ വാക്യം, അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. 37-ാമത്തെ വാക്യം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 5-ാമതായി നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കും. 27-ാമത്തെ വാക്യം, നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും. 116-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ജീവിതത്തിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം പറയുക, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ ജീവനുള്ളവരുടെ ദേശം യഹോവയുടെ മുൻപാകെ നടക്കും, ഞാൻ എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുക കഴിക്കും. പ്രിയരെ, എത്രയോ തവണ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഒരു തീരുമാനമെടുപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സങ്കീർത്തനക്കാരനെ പോലെ അനുദിനം തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുന്നവരായ തീരുമാനം നമുക്ക് കഴിയണം. 6-ാമതായി ഫലവത്തായ ഒരു സാക്ഷ്യം നമുക്കുണ്ടാകും. 28-29 വാക്യം, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും, നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും, അതേ താഴ്മയുള്ളവരെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്! നാം നിരൂപിക്കുന്നത് സാധിക്കും, നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ വെളിച്ചം പ്രകാശിക്കും, അവിടെ നമ്മെ ഉയർത്തും, അവിടെ നമ്മെ വിടുവിക്കും. ആയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായിത്തീരാം. അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനിധ്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല പ്രഭാതം കൂടെ തന്ന് അടിയങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ഇന്ന് വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ വെക്കുക കർത്താവേ. അവിടെ നിന്നയോളം കരുണ തോന്നിയ ദൈവമാണ്, ഞങ്ങളോട് കൃപ കാണിച്ച ദൈവമാണ്, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു.
എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാപിതാക്കന്മാർക്കായി, യുവതിയുവാക്കന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, പിഞ്ചുവൈദ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. അവരുടെ ആവശ്യങ്ങളൊക്കെ കൂടിയിരിക്കണമേനെ പ്രാർത്ഥിക്കുന്നു. പല മാതാപിതാക്കന്മാരും വളരെ വേദനയോടെ നിൽക്കുന്ന അനേക വിഷയങ്ങളുണ്ട് കർത്താവെ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആ വിഷയത്തിന് നടുവിൽ ഒന്നിടപെടണം കർത്താവെ. വിവാഹപ്രായം എത്തി നിൽക്കുന്ന അനേക യുവതി യുവാക്കന്മാരുണ്ട്. ദൈവമേ, തക്കതായ തുണകളെ അവിടുന്ന് ഒരുക്കിയിട്ടുണ്ടല്ലോ. അതിനെ കണ്ടെത്തുവാൻ ഈ ദിവസങ്ങൾ കർത്താവെ അവരുടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകളെ ഉദരത്ത് വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവർ, ജോലിയിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവർ, വേതനം ലഭിക്കാതെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. പല ഭവനങ്ങളിലും വരുമാന മാർഗമില്ലാതെ അന്നത്തെ ആവശ്യം നടക്കാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ജപ്തി ഭീഷണി നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അടുത്ത നിമിഷം എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ചില കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട മാതാക്കളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബത്തിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്ന ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുക. രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരെയും അവിടുത്തെ മുൻപാകെ വെച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാമെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കണമേനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വാഹനമായി കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളും അനർത്ഥങ്ങളും അവരെ വിടുവിച്ച് കാത്തുകൊള്ളണം. അങ്ങ് തന്നെ നായകനായി കൂടെ ഇരിക്കണം. ബിസിനസ് ചെയ്യുന്നവരോട് കൂടെ ഇരിക്കണം. ബിസിനസ്സിൽ പ്രതിബന്ധം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാകുന്ന പനിയുടെ പ്രയാസത്തിലും കോവിഡിന്റെ പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സൗഖ്യം കൽപ്പിക്കണമേനാ പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിലിരിക്കുന്ന പ്രിയ ആശ്വാസവും സമാധാനവും കൊടുക്കണമേനാ പ്രാർത്ഥിക്കുക. ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ ദയയാലും വിശ്വസ്തയാലും നടത്തിയാൽ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹൃദയത്തോടെ നാദാനാണ് വരുന്നു തിരുവേലയിൽ തിരച്ചിടുവാൻ.